ഇതുപോലെ ഒരു ബസ്സിൽ ആർപ്പ് വിളിച്ചും ആടിപ്പാടിയും ഒരു ടൂർ പോയ കാലം നാം എല്ലാം മറന്നു. കോവിഡ് ഭീതിയിലും ലോക്ക്ഡൗണിലും നാം മാറ്റിവെച്ച സന്തോഷങ്ങളിൽ ഒന്നായിരുന്നു വിനോദസഞ്ചാരവും. എന്നാൽ ഇതുമൂലം വഴിമുട്ടിയ ഒരുപാട് ജീവിതങ്ങളുണ്ട്. രണ്ട് ലോക്ക്ഡൗൺ ദുരിതത്തിലാക്കിയ ടൂറിസ്റ്റ് ബസ് മേഖല നേരിടുന്ന ദുരിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നേർക്കാഴ്ചയാണിത്. കല്യാണവും തീർത്ഥാടനവുമായി ഈ ഫ്രണ്ട് സീറ്റിലിരുന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട സമയമാണിത്. പക്ഷേ ഒന്നര കൊല്ലമായി ഈ ബസ്സുകൾ ഇങ്ങനെ ഇവിടെ നിരന്ന് കിടക്കുകയാണ്. ചേട്ടാ, ഇപ്പോഴത്തെ ടൂറിസ്റ്റ് ബസ് മേഖലയുടെ അവസ്ഥ എങ്ങനെയാണ്? ടൂറിസ്റ്റ് ബസ് മേഖലയുടെ അവസ്ഥ പറയാനാണെങ്കിൽ വളരെ ദയനീയമാണ്. ഒന്ന് അനങ്ങി തുടങ്ങിയതാണ് ഈ ഇലക്ഷന് മുമ്പായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പും കണ്ട് ഒരു വണ്ടി പോയി വന്നാൽ പിന്നെ അതെല്ലാം കിടക്കണേ അങ്ങനെ. നിലവിൽ വണ്ടി ബസ്സുകളൊക്കെ ഉള്ള ആളുകൾ എന്നെപ്പോലെ ഓട്ടോറിക്ഷ ഓടിച്ച് അല്ലെങ്കിൽ മറ്റുള്ള മീൻ കച്ചവടമൊക്കെ ചെയ്താൽ ജീവിക്കണം. ഞാനൊക്കെ എറണാകുളത്ത് സൗത്ത് റെയിൽവേസിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് അവിടെ നിലവിൽ വരുന്ന ഒന്നോ രണ്ടോ ആൾക്കാരെ കയറ്റിക്കൊണ്ടാണ് ജീവിതമാർഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഡ്രൈവർമാരും അങ്ങനെ ഇപ്പോൾ നൈറ്റ് ഞാൻ ഉടനാണെങ്കിൽ ഡെയിലി ഡ്രൈവർമാർ ഓടും. അങ്ങനെ മാറി മാറി ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഈ ടൂറിസം ബസ്സിൽ ബസ് ട്രാവലർ എന്നുള്ള ആൾക്കാരൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു മാർഗ്ഗമില്ല. ചില എൻ്റെ ഡ്രൈവർമാർ ചില ആൾക്കാർ ഇപ്പോൾ മീൻ കച്ചവടത്തിനും ഉണ്ട്, പുളിക്കച്ചവടത്തിന് പോകുന്നുണ്ട്, അതുപോലെ ആക്രി കച്ചവടത്തിന് പോകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആൾക്കാർ വേറെ പല ഒരു മാർഗമില്ലാത്ത അവസ്ഥയാണ് ഇപ്പം നിലവിൽ. ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ടൂറിസം മേഖല തകർന്നു പോകും. ഇതേക്കെങ്കിൽ ഇതേപോലെ കിടക്കുന്ന ഈ വണ്ടികളൊക്കെ ഒന്ന് പുറത്ത് ഓടണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 300,000 രൂപ ഇല്ലാണ്ട് ഇൻഷുറൻസ്, ടാക്സ്, സർവീസ്, ക്ലീനിങ് ഇൻറ്റീരിയറൊക്കെ കയറാൻ നോക്കി അറിയാൻ പറ്റും. മൊത്തം പൂപ്പലും പാലും പിടിച്ചിരിക്കുക. ഇതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വേണം ഓട്ടം തുടങ്ങണമെങ്കിൽ. തുടങ്ങുന്ന സാഹചര്യം വന്നാൽ ഓടണമെന്നുണ്ടെങ്കിൽ. ഇപ്പം നിലവിൽ ഓട്ടം ഇല്ല, തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് മുൻകൈ എടുത്ത് ടാക്സിനെ ഇല്ലാതാക്കുകയും ഇൻഷുറൻസിൻ്റെ പരിരക്ഷ നീട്ടിത്തരാനും മൊറട്ടോറിയത്തിൻ്റെ കാര്യത്തിലും കൂടെ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മേഖല അനേകായിരം തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന എന്നെപ്പോലെയും ജീവനം നടത്തുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമായി പോകും. കേരളത്തിന് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന മേഖലകളിലൊന്നാണ് ടൂറിസം. എന്നാൽ കോവിഡ് വന്നതോടെ നിലയില്ല കയത്തിലായിരിക്കുകയാണ് ടൂറിസം ബസ് ഓപ്പറേറ്റർമാർ. സർക്കാർ തലത്തിൽ നിന്നും വേണ്ട ശ്രദ്ധയോ നടപടികളോ ടൂറിസ്റ്റ് ബസ് മേഖലയ്ക്ക് വേണ്ടി ഉണ്ടാകുന്നില്ല. അവർ ഇപ്പോൾ നിലവിൽ തന്നെ നമ്മളൊരു ഡ്രൈവർ ആത്മഹത്യ ചെയ്ത് അവൻ്റെ പിരിവ് കടന്നുകൊണ്ടിരിക്കുന്നതാണ് മൊബൈലിൽ. അതിൽ രണ്ട് പെൺമക്കളുള്ള ആ കുടുംബത്തിന് 25 വർഷമായിട്ട് വണ്ടിയിൽ ഡ്രൈവറും ക്ലീനറായിട്ട് പോയിരുന്ന ചാൾ ആത്മഹത്യ ചെയ്തതിൻ്റെ പിരിവ് കടന്നുകൊണ്ടിരിക്കുന്നത്. അവരെന്തും ജീവിനി എങ്ങനെ ജീവിക്കും? അതേപോലെ തന്നെ കുറേ ആളുകളുണ്ട്. ഈ ഭാഗത്തേക്ക് ഗവൺമെൻറ് ചിന്തിച്ച് നോക്കണം, തിരിഞ്ഞു നോക്കണം. എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇടപെടേണ്ട മേഖലയാണ്. ഇടപെടുക, ഞങ്ങളെപ്പോലുള്ള ആൾക്ക് ജീവിക്കാനുള്ള വഴി ഒരുക്കുക. പിന്നെ ഞങ്ങളുടെ ഡ്രൈവർമാരുടെ അവസ്ഥ ഇപ്പം നിലവിൽ കിറ്റുകൾ കിട്ടുന്നതുകൊണ്ട് അവർക്ക് അരിയൊക്കെ കിട്ടുമായിരിക്കും. അതിപ്പോൾ റേഷൻ കാർഡിൻ്റെ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില ആൾക്കാർക്ക് കിട്ടണമെന്നൊന്നും പറയേണ്ട. അതും ചിലപ്പോൾ ആൾക്കാർക്ക് കിട്ടില്ല. അവർ പഠിക്കുന്ന പിള്ളേരുണ്ട്, 3 പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ 3 പിള്ളേരുള്ള എൻ്റെ ഡ്രൈവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫോണിൽ ഓരോ 2 മക്കൾ പഠിക്കും. 3-ാമത്തെ ആളെ പഠിക്കാനായിട്ട് മൊബൈൽ വേറെ വേണം. കാരണം 2 ക്ലാസ്, 3 ക്ലാസ്സൊക്കെ ഓൺലൈനാണ്. ഇപ്പം മുമ്പ് സ്കൂളിൽ കൊണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ. ഇപ്പം നിലവിൽ മൊബൈൽ വേണം, അതിന് റീചാർജ് ചെയ്യണം. ഡാറ്റയൊന്നും ഇല്ലാണ്ട് മൊബൈൽ വർക്ക് ചെയ്യൂലല്ല. ഓട്ടമില്ലാതിരിക്കുന്ന സമയത്ത് ടാക്സ് അടയ്ക്കുന്നതിൽ ഇളവാണ് ഇവരുടെ ഒരാവശ്യം. മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് ഇരട്ടി പ്രഹരമായി മാറി. 18 ലക്ഷം രൂപ ലോണെടുത്ത് വാങ്ങിയ വണ്ടിക്ക് മൊറട്ടോറിയത്തിൻ്റെ പലിശ ഉൾപ്പെടെ 20 ലക്ഷം രൂപ അടയ്ക്കേണ്ട അവസ്ഥയിലാണ്. 2 വർഷം അടച്ചിട്ടാണ് വീണ്ടും 20 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് ബാങ്കുകളിൽ നിന്നും നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്നാൽ ബാങ്കുകളിലെ കൊള്ളപ്പലിശ സർക്കാർ ശ്രദ്ധിക്കുന്നേയില്ല. ഇതുകൂടാതെ വരുമാന മാർഗങ്ങളൊന്നുമില്ലാതിരിക്കുന്ന ഈ സമയത്ത് ജപ്തി നടപടിയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് ബാങ്കുകൾ. ഫിറോസിൻ്റെ ഒരു ബസ് ഇത്തരത്തിൽ നഷ്ടമായി. എറണാകുളത്ത് ഞാൻ ഒരു ടൂർ ഓപ്പറേറ്റിംഗ് നടത്തുകയാണ്, ഇന്നൊരു സ്ഥാപനം നടത്തുകയാണ്.
ഇപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് വർഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു വർഷമാണ്. സാമ്പത്തികമായിട്ട് എൻ്റെ ഡ്രൈവേഴ്സും നമ്മുടെ സ്റ്റാഫുകളും എല്ലാം വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വർഷമായിട്ട് ശരിക്കും ഞങ്ങൾക്ക് വരുമാനമെന്ന് പറയുന്ന മാർഗമില്ല. പല ജോലിക്കും പോയി ആണ് നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നത്. ഇവിടെ ഞാൻ എൻ്റെ സ്വദേശം കൊല്ലമാണ്. ഇവിടെ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഏകദേശം ഒരു 10-15 രൂപ വാടക വരുന്നുണ്ട്. മക്കളുടെ പഠിത്തം എല്ലാം കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ട്. അതുകൂടാണ്ട് കുറച്ച് വണ്ടികളുണ്ട്. ഈ വണ്ടികളുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം ഫിനാൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടികളാണ്. അതുപോലെ തന്നെ ടാക്സ്, എല്ലാ ക്വാർട്ടറിൽ ടാക്സ് അടയ്ക്കുന്ന വണ്ടികളുണ്ട്, ഇയർലി ടാക്സ് അടയ്ക്കുന്ന വണ്ടിയുണ്ട്, 15 വർഷത്തേക്ക് ടാക്സ് അടയ്ക്കുന്ന വണ്ടികളുണ്ട്. ഈ ക്വാർട്ടർലി ടാക്സ് അടയ്ക്കുന്ന വണ്ടികളാണെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ട് കഴിഞ്ഞ് ഈ ടാക്സിൽ നമുക്കൊരു ഇളവ് തന്നു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഈ GPS, പിന്നെ സ്പീഡ് ഗവർണർ, അതൊക്കെ വെറുതെ നമ്മുടെ ഓണേഴ്സിൻ്റെയും ഡ്രൈവേഴ്സിൻ്റെയും തലക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. GPS കൊണ്ടൊന്നും യാതൊരു പ്രയോജനമല്ല. ഈ GPS സെറ്റ് ചെയ്യണമെന്ന് പറയുന്നു, വീണ്ടും 7500 രൂപ ഓരോ ടെസ്റ്റിനും. ഇങ്ങനെ 7500 ഇത് ഒരു വണ്ടി, ഒരു മിനിമം ഒരു കാറ് തന്നെ ടെസ്റ്റ് ചെയ്ത് ഇറങ്ങണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും? ഈ പൈസകളൊന്നും നമുക്ക് വണ്ടി ഓടി വരുന്നില്ല. പിന്നെ വണ്ടികളുടെ റേറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ബാർഗെയിൻ. ഇപ്പോൾ ഗസ്റ്റുകളൊന്നുമില്ല. ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻസ്, ഫോറിനേഴ്സ്, അറബ്സൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം പുറത്തുനിന്നൊന്നും ആരും വരുന്നില്ല. ഇപ്പം ഞങ്ങളുടെ സ്ഥിതികളൊക്കെ വളരെ പരിതാപകരമാണ്. പിന്നെ കല്യാണ ഓട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഫംഗ്ഷനുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇപ്പം ഇതൊന്ന് ഗവൺമെൻറ് തലത്തിലൊന്ന് ചർച്ച ചെയ്ത് ഞങ്ങളുടെ മേഖലയെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. അതുകൂടാണ്ട് ഇന്നലെ നമ്മുടെ ടൂറിസം മിനിസ്റ്റർ ഒരു ആർട്ടിക്കിൾ കാണാനിടയായി. സന്തോഷ് കുളങ്ങര സാറുമായിട്ട് ഒരു ആർട്ടിക്കിൾ കാണാനിടയായി. അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും വളരെ നന്നായിരിക്കും. പക്ഷേ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ടൂറിസം മേഖല വളരെ മുന്നോട്ട് തന്നെ പോകും, നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. നോർത്ത് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള സഞ്ചാരികളായിരുന്നു കൂടുതലും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുനിന്ന് ആരും വരുന്നില്ല. ബസ്സിലെ പായലും പൂപ്പലും മറ്റ് കേടുപാടുകളും മാറ്റിയെടുത്ത് ഓടുന്ന പർവ്വത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ചുരുങ്ങിയത് 3 ലക്ഷം രൂപയെങ്കിലും വേണം. ടൂറിസം മേഖലയ്ക്ക് തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇപ്പോൾ നമ്മുടെ വണ്ടികൾ കിടക്കുന്ന കണ്ടില്ലേ, ഫുള്ള് പായൽ പിടിച്ച്. ഇതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണമെന്ന് ദൈവത്തിനും നമുക്കും തന്നെ അറിയുള്ളൂ. ഇത് ഫുൾ അകത്ത് വരെ പുല്ലായി. ഒരു ലോക്കൽ വന്നു കഴിഞ്ഞാൽ പോലും ഓടാൻ പറ്റാത്ത സ്ഥിതിയിലാണ് വണ്ടി കിടക്കുന്നത്. കോവിഡ് എന്ന് കഴിയും, കഴിഞ്ഞാൽ എന്നൊരു ടൂർ പാക്കേജ് ലഭിക്കും. കേരളത്തിലെ ഭൂരിപക്ഷം ബസ് ഉടമകളും നാളേറെയായി ചോദിക്കുന്ന ചോദ്യമാണിത്. കാരണം അത്രയധികം ആശങ്കയോടെയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ക്യാമറമാൻ അമൽജിത്തിനൊപ്പം അമൃത ടി സുരേഷ്, ചാനൽ കേരള.